ഇന്ന് നമുക്ക് പുതിയ ഒരു അധ്യായം തുടങ്ങാം. പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള പേജാണിത്. എന്തു മനോഹരമായിട്ടാണ് ഒരു പൂന്തോട്ടം അവിടെ വരച്ചു ചേർത്തിരിക്കുന്നത്. നിങ്ങളും പൂന്തോട്ടം കണ്ടിട്ടുണ്ടാവില്ലേ? പൂക്കളും പൂമ്പാറ്റകളും എന്നും കൗതുകമുള്ള കാഴ്ചകളാണല്ലോ, അല്ലേ? എല്ലാ പൂമ്പാറ്റകളും എല്ലാ പൂക്കളിലും വരുന്നുണ്ടോ? നാം ദിവസവും വിവിധ തരം പൂക്കൾ കാണുന്നുണ്ട്, അല്ലേ? പൂന്തോട്ടത്തിൽ മാത്രമാണോ പൂക്കളുള്ളത്? നിങ്ങൾക്ക് ഏതെല്ലാം പൂക്കളുടെ പേരറിയാം? ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ടീച്ചർ കുറച്ച് മാത്രം പൂക്കളുടെ പേരുകൾ പറയാം, ബാക്കി പേരുകൾ നിങ്ങൾ കണ്ടെത്തി ശേഖരിക്കുമല്ലോ. ഒന്ന് മുല്ല, രണ്ട് തെച്ചി, മൂന്ന് ചെമ്പരത്തി, നാല് റോസ്, അഞ്ച് മന്ദാരം, ആറ് മല്ലിക, ഏഴ് വാടാർ മല്ലി, എട്ട് ഡാലിയ. ഇതിലും കൂടുതൽ പൂക്കൾ നിങ്ങൾക്കറിയാമെന്ന് ടീച്ചർക്കറിയാം. നിങ്ങൾ ഒരുപാട് പൂക്കളുടെ പേരുകൾ ശേഖരിച്ച് അവ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കണേ. എല്ലാ പൂക്കളും ഒരുപോലെയാണോ? ഏതെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്? ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്, പൂവിൻ്റെ നിറത്തിൽ വ്യത്യാസമുണ്ട്, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, പൂവിൻ്റെ ആകൃതിയിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതെല്ലാം ഒന്ന് പട്ടികപ്പെടുത്തി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തി വയ്ക്കൂ. നമ്മൾ അലങ്കാരത്തിനും ആഘോഷത്തിനുമൊക്കെ പലതരം പൂക്കൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സസ്യങ്ങൾക്ക് പൂക്കൾ കൊണ്ടുള്ള പ്രയോജനം എന്തായിരിക്കും? പരാഗണത്തിനാണ് സസ്യങ്ങൾ പൂക്കൾ ഉപയോഗിക്കുന്നത്. ഈ പൂക്കളെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കൂ. പൂവിന് ഏതെല്ലാം ഭാഗങ്ങളുണ്ട്? എല്ലാ പൂക്കൾക്കും ഇതളുകളുണ്ടോ? പൂക്കളെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? ഈ ചെമ്പരത്തിയുടെ മനോഹരമായ ചിത്രം ശാസ്ത്ര പുസ്തകത്തിൽ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ ഒന്ന് അടയാളപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തണേ. നിങ്ങൾ വരച്ച പൂവിൻ്റെ ചിത്രത്തിൽ ഈ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ടോ? ആദ്യത്തെ ഭാഗം കേസരപുടം, പിന്നെ ദളം, ജനിപുടം, വിദളം, പുഷ്പാസനം, പൂഞ്ഞെട്ട് എന്നീ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും ചിത്രം വരച്ച് അടയാളപ്പെടുത്തണേ. മറ്റൊരു പൂവിൽ അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. വിവിധ തരത്തിലുള്ള പൂക്കൾ ശേഖരിച്ച് അതിൻ്റെ നെടുകെയുള്ള ഛേദം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയത് ടീച്ചർക്ക് അയച്ചു തരണേ. ഒരു പൂവിൻ്റെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ ധർമ്മത്തിനനുസരിച്ച് അവ വരച്ച് യോജിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇനി നിങ്ങൾ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ. പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. ജനിപുടം പൂവിലെ പെൺ ലിംഗാവയവമാണ്. പരാഗണസ്ഥലം, ജനിദണ്ഡ്, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് ജനിപുടം. പുഷ്പാസനം പൂവിൻ്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. വിതളം മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു, വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. കേസരപുടം പൂവിലെ ആൺ ലിംഗാവയവമാണ്. പരാഗിയും തന്തുകവും ചേർന്നതാണ്. ദളം പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്നു. അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം ശരിയല്ലേ?
ഒരു പൂവിൻ്റെ നെടുകയുള്ള ഛേദമാണ് സ്ക്രീനിൽ ടീച്ചർ തന്നിട്ടുള്ളത്. അതിൻ്റെ ഓരോ ഭാഗവും അടയാളപ്പെടുത്തി അതിൻ്റെ ധർമ്മം കൂടി ശാസ്ത്രപുസ്തകത്തിൽ രേഖപ്പെടുത്തു. വളരെ മനോഹരമായ ചിത്രം വരയ്ക്കാൻ ശ്രമിക്കണേ. പൂക്കളിൽ നിന്നാണ് ഫലങ്ങൾ ഉണ്ടാവുന്നത് എന്നും ഫലത്തിനുള്ളിലെ വിത്തുകൾ മുളച്ചാണ് തൈച്ചെടികൾ ഉണ്ടാവുന്നത് എന്നും നിങ്ങൾക്കറിയാമല്ലോ. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം എന്ന ധർമ്മം നിർവഹിക്കുന്നത് പൂക്കളാണ്. സസ്യങ്ങളുടെ ലൈംഗികാവയവമാണ് പൂക്കൾ. പൂക്കളിൽ എങ്ങനെയാണ് പ്രത്യുൽപാദനം എന്ന പ്രക്രിയ നടക്കുന്നത്? പൂക്കളുടെ പ്രധാന ഭാഗങ്ങളും ധർമ്മവും പരിചയപ്പെട്ടല്ലോ. ഇനി പൂക്കളെ കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കാം. പൂവിലെ പൂമ്പൊടി പലപ്പോഴും കയ്യിൽ പറ്റി പിടിക്കാറില്ലേ? പൂമ്പൊടി സ്ലൈഡിൽ വെച്ച് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ എങ്ങനെയുണ്ടാകും? ഈ ചിത്രമൊന്ന് കണ്ടു നോക്കൂ. ഒരു പൂമ്പൊടി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോൾ ഇത്രയധികം വലുതായാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പൂവിൻ്റെ പെൺ ലിംഗാവയവം അല്ലെങ്കിൽ ജനിപുടത്തിൻ്റെ ചിത്രമാണ് സ്ക്രീനിൽ കാണുന്നത്. ഒരു ജനിപുടത്തിന് പരാഗണ സ്ഥലമുണ്ട്, ജനിദണ്ടുണ്ട്, അണ്ഡാശയവും ഓവ്യൂളും താഴെ കാണപ്പെടുന്നുണ്ട്. അണ്ഡാശയത്തിലെ ഓവ്യൂളിന് അകത്താണ് അണ്ഡം കാണപ്പെടുന്നത്. ഒരു പൂവിൻ്റെ കേസരപുടം അല്ലെങ്കിൽ ആൺലിംഗാവയവമാണ് സ്ക്രീനിൽ കാണുന്നത്. കേസരപുടത്തിന് പരാഗിയുണ്ട്, തന്തുകമുണ്ട്. കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ് പുംബീജം കാണപ്പെടുന്നത്. അതാണ് പരാഗണത്തിന് സഹായിക്കുന്നത്. കേസരപുടത്തിൻ്റെയും ജനിപുടത്തിൻ്റെയും വളരെ മനോഹരമായ ചിത്രം ശാസ്ത്രപുസ്തകത്തിൽ വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ മറക്കരുതേ. പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന നമ്മുടെ ഈ അധ്യായത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു? വ്യത്യസ്തതരം പൂക്കളുടെ പേരുകളും ഓരോ പൂക്കളും വ്യത്യസ്തമായിരിക്കും എന്നും നാം മനസ്സിലാക്കി. പൂക്കളുടെ ആകൃതി, വലുപ്പം, ഇതളുകളുടെ എണ്ണം, പൂക്കളുടെ മണം എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും എന്ന് നാം ചർച്ച ചെയ്തു. നമ്മുടെ ചെമ്പരത്തിയുടെ മനോഹരമായ ചിത്രം നെടുകയുള്ള ഛേദം നാം വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ കേസരപുടവും ജനിപുടവും എവിടെയാണെന്നുള്ളത് നാം മനസ്സിലാക്കി. ഏതൊരു പൂവിൻ്റെ ചിത്രം ലഭിച്ചാലും അതിൻ്റെ ഭാഗങ്ങൾ ഇതുപോലെ അടയാളപ്പെടുത്താം എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഒരു പൂവിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മങ്ങൾ നാം വിശദമായി ചർച്ച ചെയ്ത് ചേരുംപടി ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പൂവിലെ ജനിപുടത്തെയും കേസരപുടത്തെയും വരച്ച് അതിലെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനും നാം പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ കരുതുന്നു.